ഇതും ഒരു റോഡായിരുന്നു. അന്വേഷണ പരമ്പര തുടങ്ങുന്നു. നമസ്കാരം. ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡേത് കുഴിയേതെന്നറിയാത്ത അവസ്ഥയാണ് ഏനാമാവ് പെരിങ്ങോട്ടുകര ബണ്ട് റോഡ്. ഇതുമൊരു റോഡായിരുന്നു ഇവിടെ ആരംഭിക്കുന്നു. റോഡിനെ പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം. മണലൂർ ഏനാമാവ് ബണ്ട് പരിസരത്തെ റോഡിനെ പറ്റിയുള്ള പൊതുജനാഭിപ്രായം നമുക്ക് തേടാം. 3 കൊല്ലമായിട്ട് ഈ റോഡ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വളരെ മോശം, 3 കൊല്ലമായിട്ട് വളരെ മോശമായിട്ടുള്ള റോഡാണ്. കാഞ്ഞാണിന്ന് ചാവക്കാട് വരെ വളരെ മോശം. വണ്ടി ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. എല്ലാ നട്ട് ബോൾട്ടും ഒക്കെ അഴിഞ്ഞു പോയി, കണ്ടലും പോയി. എന്ത് ഞങ്ങൾ ചെയ്യാ? റോഡല്ല ഇപ്പത് റോഡാണ്. 3 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. 3 കൊല്ലമായിട്ട് തന്നെയാണ് റോഡ്. 3 കൊല്ലമായിട്ട് കാഞ്ഞാണി ചാവക്കാട് വരെ വണ്ടിയും പോകാനും പറ്റില്ല, ആൾക്കാർക്ക് നടന്നു പോകാനും പറ്റില്ല. കയ്യും കാല ആൾക്കാർ ഓടിയതിന് സ്കൂട്ടർ വന്നിട്ട് ബൈക്ക് വന്നിട്ട് ഇത് ചൊവ്വാക്കി കിട്ടിയ വലിയ വേറെ. വർഷങ്ങളായിട്ട് ഇതേ കണ്ടില്ല. ഞങ്ങളെ വണ്ടിയൊക്കെ പണിക്കേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പണിക്കായിട്ട് പോവാണ്. നിസ്സാമുണ്ട ഈ കാലങ്ങളായിട്ട് ഇവിടുത്തെ ഭരണം അങ്ങനെ തന്നെയാണ്. നിസ്സാമുണ്ട നമ്മളൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ്. എങ്കിൽ കൂടി പറയണം, കാലങ്ങളായിട്ട് ഈ റോഡ് ഇതുപോലെ തന്നെയാണ്. നേരെ ഗതിച്ച് ജീവിക്കണം ഇവിടുത്തെ ആൾക്കാർ. ആൾക്കാരൊക്കെ എപ്പോഴാ അടി കിട്ടാന്ന് അറിയില്ല. എല്ലാവരും ആയുധങ്ങളായിട്ട് കയറിയുള്ളത്, ഓടിയെത്തില്ല വണ്ടി. എന്താ ചെയ്യാ? ഇവരെ ഇവരെ അധികാരത്തിലേറ്റിയ ജനങ്ങളിൽ നമ്മൾ കുറ്റം പറയേണ്ടത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയട്ടെ, ഗവൺമെൻറ് കുറ്റം പറയട്ടെ, ജനങ്ങളെ അത്ര വിഡ്ഢികളായതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അധികാരത്തിൽ ഇങ്ങനെ വൃത്തിയോട് കാണിക്കണി. ഇതല്ലേ ഉള്ളു പറയാൻ? അതെ, ബഹുമാനപ്പെട്ട MLA മുരളി പെരുന്നെല്ലിയോടാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. അത്രമാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ആ MLOയോട് ഈ വഴിക്ക് ഒരു വരാൻ പറയും, ഒരു 5 റൗണ്ട് ഈ വഴിക്ക് പോകാൻ പറയും. അപ്പം അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഏനാമാവ് ബണ്ട് റോഡിനെ പറ്റിയിട്ട് എന്താണ് അവസ്ഥയെ പറ്റിയിട്ട് പറയാനുള്ളത്? ജീവനോടെ ഇവിടെ എത്തിയത് ഭാഗ്യം പറയാം, അത്ര തന്നെ പറയാനുള്ളൂ. അധികാരികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കിയിട്ട് വലിയ ഉപകാരം. ഞങ്ങള് വർഷങ്ങളായിട്ട് ഇതുകൂടെ പോണതാ. എല്ലാ വർഷം പോയാലും ഇതന്നെ അവസ്ഥ. ഇവിടെ ഒരു വർഷം പോലും ഞാൻ കണ്ടിട്ടില്ല നന്നാക്കിയിട്ട്. ഇത് നന്നാക്കിയിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ എപ്പോഴും ഇതന്നെയാണ് ഇവിടെ അവസ്ഥ. ഇവിടെ വരെ എത്തിയത് ഞങ്ങൾ ജീവനും കൈപിടിച്ച് വരാമെന്ന് പറയില്ലേ, അതേ അവസ്ഥയിട്ട് വരണതാ. ഏനാമാവിൽ നിന്നിട്ട് കാഞ്ഞാണി റൂട്ടിലേക്കുള്ള റോഡിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങളിങ്ങനെ എന്താ പറയാ, മുങ്ങിത്താന്ന് മുങ്ങിത്താന്ന് വന്നോണ്ടിരിക്കുകയാണ്. അത്രയുള്ളൂ. നമ്മളിപ്പോൾ MM മെഡിക്കെയർ മണലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമ്പോൾ നമുക്കൊരു എമർജൻസിക്ക് ഇപ്പോൾ പോകാനും വരാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് വിലക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. വണ്ടി എങ്ങോട്ട് എടുത്ത് തിരിച്ചാലും എന്താ പറയാ, കുഴിയിൽ വീഴും. നടന്നു കയറേണ്ട സ്ഥിതിയാണ്. അധികാരികള് ഇപ്പൊ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് അപ്പൊ ശരിയാക്കാന്ന്. ഇവിടെ കേരള റോഡ് മുഴുവൻ ഇങ്ങനെയല്ലേ. ഇപ്പൊ NH ഇപ്പോ എറണാകുളം റോഡ് നോക്കൊക്കെ വട്ടത്തിലുള്ള കുഴികളാണ്. ഇപ്പോ ഈ വലിയ സൈസ് ടാറിയും വന്നതോടുകൂടി എന്തുണ്ടായി, നിറച്ച് ഈ ചേനക്കുഴി പോലത്തെ കുഴികളല്ലേ, അതിലൊക്കെ എത്ര ജീവൻ പൊലിഞ്ഞാലേ ഇവര് കണ്ണോർക്കാവും. മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താ പറയുക, ഹെലികോപ്റ്ററും മറ്റൊക്കെയുള്ള കാരണം യാത്ര സുഖമായിരിക്കും. നമ്മളെ പോലുള്ളവർ പെടും. ഇതിലും വിട്ട് ഇപ്പം എന്താ പറയണ്ട്. ഗുരുവായൂർ പോയിട്ട് വഴിമാറിപ്പോയി, തിരിഞ്ഞിങ്ങനെ പോകുന്ന ഇതിലെ കൂടി പോകുന്ന നടുവൊടിഞ്ഞു പോയി മനുഷ്യൻ്റെ. ഇത്രയും മോശമായ റോഡ് നമ്മളെ ഈ കേരളത്തിൽ മാത്രമുള്ള ചേട്ടാ. വേറെ എവിടെ പോയി കഴിഞ്ഞാലും, ഞാനൊരു ഡ്രൈവറാണ്, പുറത്ത് നമ്മൾ കേരളത്തിന് പുറത്ത് പലയിടത്തും നമ്മൾ വണ്ടിയായിട്ട് പോകുന്നതാണ്.
ഇത്ര മോശമായ റോഡ് നമ്മളെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വളരെ മോശമാണ്, വളരെ പരിതാപകരമാണ്. മൊത്തത്തിൽ നമ്മളെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മൊത്തത്തിൽ.